സ്വപ്നയുടെ സുഹൃത്തും കള്ളക്കടത്ത് കേസിലെ പ്രതിയുമായ സന്ദീപ് നായർ ഏത് പാർട്ടിയാണെന്നുള്ള വിവാദം കത്തി പടരുകയാണ്. സന്ദീപിന്റെ മാതാവ് ഉഷയാണ് ആദ്യം പറഞ്ഞത് സന്ദീപ് സിപിഎം പ്രവർത്തകനാണെന്ന്. പിന്നെ ഒന്ന് കടുപ്പിച്ച് ചോദിച്ചപ്പോൾ ഉഷ മറുകണ്ടം ചാടി പിന്നീട് പറഞ്ഞത് സന്ദീപ് നായർ ബിജെപിക്കാരനാണെന്ന്. ഇതിലേതാ ശരി? ശരിക്കും ഇയാൾ ഏത് പാർട്ടിയാണ്? കണ്ണുമടച്ച് പറയാൻ സാധിക്കും ഇയാൾ ഒരു പക്ക ബിജെപിക്കാരനാണെന്ന്. എന്താ സംശയമുണ്ടോ? സന്ദീപ് നായർക്ക് സിപിഎമ്മുമായി ബന്ധമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് അയാളുടെ അമ്മ തന്നെയാണ്. അയാളുടെ അമ്മ ഉഷ പറയാൻ കാരണം അവർക്ക് ചില കോണുകളിൽ നിന്നും കിട്ടിയ ഉപദേശം അനുസരിച്ചാണ്. അതായത് സിപിഎം ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കേസിൽ ചിലപ്പോൾ ചില സഹായങ്ങൾ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് ചില കോണുകളിൽ നിന്നും ചില ആളുകൾ അവർക്ക് ഉപദേശം നൽകി. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ പറഞ്ഞത് എൻ്റെ മകൻ സിപിഎം പ്രവർത്തകനാണെന്ന്. പക്ഷേ ഇത് പറഞ്ഞ ഉഷയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കാരണം തെളിവ് സഹിതം, അതായത് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ തെളിവ് സഹിതം ചോദിച്ചപ്പോൾ ഉഷ പതറി മറുകണ്ടം ചാടി, ശരിയാണ്, ഞാനാണ് സിപിഎംകാരി, സന്ദീപിന് സിപിഎമ്മുമായി യാതൊരു ബന്ധവുമില്ല, അയാൾക്ക് ബന്ധമുള്ളത് ബിജെപിയോടാണ്, ഞാൻ സിപിഎം ആണെന്ന് പറയാൻ ഉദ്ദേശിച്ചത് മാറിപ്പോയെന്നാണ് ഉഷ പിന്നെ തിരുത്തിയത്. ഉഷ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ ഒരു പാർട്ടിയുമായും ഒരു ബന്ധവുമില്ല, സിപിഎമ്മുമായി ഇത്തിരി ബന്ധം പോലും ഇല്ല, ശകലം ബന്ധമുള്ളത് ബിജെപിയുമായിട്ടാണ്. കുമ്മനവുമായി ബന്ധപ്പെട്ട ഫോട്ടോ ആലപ്പുഴയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പോയപ്പോൾ എടുത്തതാണ്. ഞാൻ സിപിഎം അനുഭാവിയാണ്, ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നത് അവൻ ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ജനാധിപത്യ വനിതാ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഉഷ പറഞ്ഞു നിർത്തിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഉഷ ആദ്യം പറഞ്ഞത് ബിജെപിക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള സമ്മർദ്ദത്തിനും ഉപദേശത്തിനും വഴങ്ങിയാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ബിജെപിക്കും കോൺഗ്രസിനും ഒരു ഉദ്ദേശമുണ്ട്, ഈ കേസ് എങ്ങനെയും സർക്കാരിന്റെ തലയിൽ, അതായത് സിപിഎമ്മിന്റെ തലയിൽ, അതായത് LDFന്റെ തലയിൽ വച്ച് കെട്ടണമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവർ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. സന്ദീപ് നായർക്ക് ബിജെപിയുമായി ബന്ധമുള്ളതിന് വേറെ എങ്ങും തപ്പിപ്പോണ്ട, പാഴൂർ പടിക്കൽ കവിടി നിരത്തി നോക്കണ്ട. അയാൾ വ്യക്തമായി അയാളുടെ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് ഞാൻ ഒരു BJP പ്രവർത്തകനാണെന്ന്. കുമ്മനവുമായി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ അയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അയാൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് കുമ്മനം മത്സരിച്ചപ്പോൾ കുമ്മനത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അയാൾ BJP സ്ഥാനാർത്ഥി സുരേഷിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അയാൾ വർഷങ്ങളായി BJP അനുഭാവി, BJP പ്രവർത്തകനുമാണ്. അയാളുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ അയാളുടെ പ്രൊഫൈൽ പിക്ചറായി ഇട്ടിരിക്കുന്നത് നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അയാളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോയാണ്. അത് ആരും ചെയ്യും? കാരണം ഒരു നിയമസഭയുടെ സ്പീക്കർ അയാളുടെ സ്വന്തം സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ, അതായത് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇടുന്നത് സ്വാഭാവികം മാത്രം. അതിന് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ആ ചടങ്ങിൽ സ്പീക്കർ എത്തിയത് സ്വപ്നയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ്. സ്വപ്നയാണ് VIP കൊണ്ടുവന്നത്. VIP കൊണ്ടുവന്ന്, അതായത് സ്പീക്കറെ കൊണ്ടുവന്ന് കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് ഏറ്റ് അത് കൃത്യമായി കൊണ്ടുവരികയും ചെയ്തത് സ്വപ്ന മാത്രമാണ്. അവരവരുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ അവരവരുടെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇടുന്നതിന് അതിന് വേറെ ഒരു രാഷ്ട്രീയവുമില്ല. അത് വെറും ബിസിനസ്സിനു വേണ്ടി മാത്രം. മാത്രമല്ല, അയാളുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ 2015 2016 ഒക്കെ അയാൾ BJP പല പരിപാടികളിലും സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കാണാം. 2016, അതായത് 4 വർഷം മുമ്പുള്ള പോസ്റ്റുകളുടെ കമന്റുകളിൽ എന്നും താൻ BJP ആണെന്നും കുമ്മനം സ്വന്തം വീട്ടിലുണ്ടെന്നും അവിടെ തങ്ങളെല്ലാവരും ഉണ്ടെന്നും സന്ദീപ് എഴുതിയിരിക്കുന്നത് കാണാം. കുമ്മനവുമായിട്ടുള്ള ബന്ധവും കുമ്മനം മത്സരിച്ച സമയത്ത് പ്രവർത്തകനായിരുന്നുവെന്നും BJP തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഒരു തട്ടുകടയിലെ ജീവനക്കാരനായിരുന്നു സന്ദീപ് ആദ്യം. പിന്നീട് പല ആളുകളുടെയും ഡ്രൈവറായി ജോലി ചെയ്തു. അതിനുശേഷമാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ ബന്ധപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന സന്ദീപ് സ്വപ്നയോടൊപ്പമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. സന്ദീപിന്റെ ഭാര്യ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്.